എല്ലാവർക്കും ഹാപ്പി ദീപാവലി. അപ്പൊ ഇന്നത്തെ ദിവസം 24 മണിക്കൂറും ദീപാവലി ഡേ ഞങ്ങൾ എങ്ങനെ ഫുഡ് കഴിക്കുന്നത് അതുപോലെയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാം. നമ്മളെ കേരളത്തിലെ എല്ലായിടത്തൊന്നും ദീപാവലി ആഘോഷമില്ല. ഞങ്ങള് കണ്ണൂരായിരുന്നപ്പോ ഞങ്ങൾക്ക് അങ്ങനെ ദീപാവലി എന്ന് പറയുമ്പോൾ ഞങ്ങളല്ല നോർത്ത് ഇന്ത്യൻസിന്റെ ഒരു ആഘോഷമല്ലേ, അങ്ങനെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ തിരുവനന്തപുരത്തായപ്പോ അത് ഇവിടെ ഭയങ്കര ആഘോഷമാണ് നമുക്ക് മനസ്സിലായത്. അപ്പൊ നിങ്ങളെ നാട്ടില് ദീപാവലി എല്ലാം ആഘോഷിക്കുന്നുണ്ടോ? അത് നിങ്ങൾ കമന്റ് ചെയ്യണേ. രാവിലെ നോർമലി ഉണ്ടാവുന്നത് ദീപാവലി ഡേക്ക് പൂരി, പിന്നെ കടലക്കറി, ചെറുപയർ, പിന്നെ അതിൻ്റെ കൂടെ നിറയെ സ്വീറ്റ്സും ഉണ്ടാവും. കാരണം സ്വീറ്റ്സ് ഇല്ലാണ്ടല്ല ദീപാവലി, അങ്ങനെയാണ്. പിന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ തന്നെ ഉണ്ടാവല്. അപ്പോൾ ഇതൊക്കെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ഉച്ച സമയമായപ്പോ ഉള്ളത് ഇതൊക്കെയാണ്. ഉച്ച സമയമായി, ഉച്ചക്ക് ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലഞ്ചായിട്ടോ ഇത് കഴിക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഫില്ലിംഗ് എന്ന് പറയുന്നത് മധുരമാണ്. തേങ്ങയും പഞ്ചസാരയും എല്ലാം കൂടിയിട്ട് നമ്മൾ സാധാരണ നോർമലി ഉണ്ടാക്കും. പക്ഷേ ഇത് നമ്മൾ ചപ്പാത്തി മാവില്ല, അതിൻ്റെ അകത്താണ് ആക്കുന്നത്. ഇങ്ങനെ അതിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ആക്കിയിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ആണ് കഴിക്കാം. ഇത് കഴിച്ചിട്ടുണ്ടോ? കാണാനൊരു കൽക്കണ്ടിന്റെ ഒരു ഷേപ്പാണ്. പക്ഷെ ഇതാണ് ആഗ്ര ബർഫി. ക്രിസ്റ്റൽ പോലെ നല്ല മധുരമാണ്. അപ്പൊ ഇനി അടുത്ത സ്പെഷ്യലായിട്ട് കാണാം. ഉച്ചഭക്ഷണം കഴിഞ്ഞപ്പോൾ ഗുലാബ് ജാമുൻ ആക്കി ഞാൻ, ബ്രെഡിനെ കൊണ്ടാന്നാക്കി, അതിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രാഫ്റ്റിംഗ് ചാനലിലേക്കായിട്ട് ഒരു ദിയയും ഇതുപോലെ ഉണ്ടാക്കി വെച്ചു. അതും നിങ്ങൾ കണ്ടു നോക്കണേ. വൈകുന്നേരം ഗുലാബ് ജാമുൻ ഐസ്ക്രീമാണ്. ഗുലാബ് ജാമുൻ ഐസ്ക്രീം ഞാൻ തന്നെ ഒന്ന് മേക്ക് ചെയ്തതാണ്. ഇത് രാവിലെ ബാക്കി വന്ന പൂരിയാണ്. പൂരിയോ ചപ്പാത്തിയോ എടുത്തിട്ട് ഇതുപോലെയുള്ള ഷേപ്പ്, ഒരു പൂക്കിറ്റീൻ്റെ ഷേപ്പാക്കി, പിന്നെ നിലച്ചക്രം, പിന്നെ കമ്പിത്തിരീൻ്റെ മോഡൽ, അങ്ങനെ സ്വീറ്റ്സ് പോലെയുള്ളതാണ് ആക്കിയിട്ടുള്ളത്. ചിലത് ക്രാക്കറാണ്, ചിലത് സ്വീറ്റാണ്. പിന്നെ പൂരി പൊരിച്ചതുകൊണ്ട് അതൊരു നല്ല ഭക്ഷണമാണ്. അങ്ങനെ ഇത്രയും സാധനങ്ങൾ ഞാൻ ഡിന്നറിനായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. രാത്രി ഡിന്നറിന് സ്പെഷ്യലായിട്ട് നമ്മളെ ക്രാക്കേഴ്സ് എല്ലാം പോലെയുള്ള ആ ഒരു ഷേപ്പിൽ ഞാൻ കുറച്ച് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുകുറ്റിയുടെ ഷേപ്പ്, നിലച്ചക്രത്തിന്റെ ഷേപ്പ്, കമ്പിത്തിരി, അങ്ങനെ കുറച്ചുണ്ടാക്കി. അപ്പൊ എന്തായാലും നമുക്കിത് കഴിക്കാം. അങ്ങനെ ദീപാവലി ഫുഡ് കഴിച്ചിട്ടുള്ള 24 hours ഇവിടെ കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.